Hello friends, welcome to my YouTube channel. ഇന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങയ്ക്കയും തക്കാളിയും വെച്ചിട്ടുള്ള ഒരു കറിയാണ്. അതിനുവേണ്ട സാധനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ഞാൻ ഇവിടെ ഒരു മുരിങ്ങയ്ക്ക നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതിനെ കഴുകി ക്ലീൻ ചെയ്തിട്ട് രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ടൊമാറ്റോ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. രണ്ട് വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് പുളിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പതിൽ ചൂടാക്കാൻ വയ്ക്കാം. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. രണ്ട് സ്പൂൺ എണ്ണ മതിയാവും. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന സവാള, ഈ ചതച്ച് വെച്ചിരിക്കുന്ന രണ്ട് വെളുത്തുള്ളി, ഇത്രയും കൂടെ ഇട്ടിട്ട് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കും. നല്ലവണ്ണം വഴറ്റണം. ഇപ്പോൾ ഉള്ളി ഏതാണ്ട് വഴണ്ടിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ഇതും ഇതിൽ കിടന്ന് വഴണ്ടു വരണം. കുറച്ച് വെന്ത് ഉടഞ്ഞ് വരണം. അധികം വേണ്ട, നല്ല ഒരു 5 മിനിറ്റ് ഇങ്ങനെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ടൊമാറ്റോ ഒരുവിധം വഴണ്ടു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുരിങ്ങയ്ക്ക് ഇട്ട് കൊടുക്കാം. മുരിങ്ങയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് പുളിയാണ് ഞാൻ, പുളി എടുത്ത് പിഴിഞ്ഞ് വെള്ളം വെച്ച് കൊടുത്തിരിക്കുകയാണ്. ടൊമാറ്റോ പുളിപ്പുള്ള ടൊമാറ്റോ ആണെങ്കിൽ പുളിവെള്ളം വേണ്ട. ഞാനെടുത്തിരിക്കുന്ന ടൊമാറ്റോയിൽ പുളിപ്പ് കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പുളി എടുത്ത് പിഴിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് വെന്ത് വരാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് നിരക്കൊക്കെ ഈ മുരിങ്ങയ്ക്കയുടെ മീങ്ങിത് വെള്ളം കിടക്കുന്ന ലെവലിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതൊരു പാത്രം വെച്ച് അടച്ച് വെച്ചിട്ട് നമുക്കിത് വേവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇത് വേവണ സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ, ഒരു കാൽ മുറി തേങ്ങ ഞാൻ ചിരകി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ സ്പൂണിന് 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 2 നുള്ള് ജീരകം ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം. ജീരകം ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. നമ്മളിവിടെ അരപ്പ് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുരിങ്ങയ്ക്ക് വെന്തം നോക്കാം. മുരിങ്ങയ്ക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളച്ച് മസാല എല്ലാം ഇതിൽ പിടിച്ച് കയറിട്ട് അതുവരെ വെയിറ്റ് ചെയ്യും. ഇപ്പം മുരിക്കയിൽ ഈ മസാല എല്ലാം നല്ലവണ്ണം പിടിച്ചിട്ടുണ്ട്, നല്ല കറി തിളച്ച് വെച്ചിട്ടുണ്ട്. ടേസ്റ്റ് നോക്കിയപ്പം ഒരല്പം ഉപ്പ് കുറവാണ്. ഞാൻ 2 പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കറിയായിട്ടുണ്ട്, നമുക്കിത് മാറ്റി വയ്ക്കാം. ഒരു
പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കാൻ വയ്ക്കാം. അത് ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് കടുതാളിക്കാനുള്ള സാധനങ്ങൾ എടുത്തു വയ്ക്കാം. ഞാനിവിടെ രണ്ട് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കടുക് വേണം, വറ്റൽമുളക്, ഒരു തണ്ട് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു രണ്ട് നുള്ള് മുളക് പൊടി, ഒരു രണ്ട് നുള്ള് മഞ്ഞൾപ്പൊടി, ഇത്രയും കൂടെ വെച്ചിട്ടുണ്ട്. നമുക്ക് പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു ഒന്നര സ്പൂൺ എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള രണ്ട് ചെറിയ ഉള്ളി, രണ്ട് തണ്ട് വറ്റൽമുളക്, സോറി രണ്ട് വറ്റൽമുളക്, ഒരു തണ്ട് കറിവേപ്പില, ഇത്രയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ രണ്ട് നുള്ള് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്യാം. ഇതിനെ നമുക്ക് മുരിങ്ങയ്ക്ക കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങയ്ക്ക കറി റെഡി ആയിട്ടുണ്ട്. ഇത് ഇപ്പോൾ മുരിങ്ങയ്ക്കയുടെ സീസണാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരിക്കലെങ്കിലും ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.